നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ തണൽ ഫാമിലാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഡോറയ്ക്ക് പുതിയ ലിറ്റർ ഇറങ്ങിയിട്ടുണ്ട്. ഡോറ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡാഷ് ഹൗണ്ട്, ഷോ ക്വാളിറ്റിയിലുള്ള നമ്മുടെ ഡാഷ് ഹൗണ്ട് ഫീമെയിലാണ്. അതിൻ്റെ പുതിയ പപ്പീസ്, 7 പപ്പീസ് ഇറങ്ങിയിട്ടുണ്ട്. അത് തൃശ്ശൂരിലെ ശിവനന്ദിനി ടോമിൻ്റെ ആണ് മെയിൽ, അതിൻ്റെ പപ്പീസാണ്. അപ്പോൾ ആ പപ്പീസിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒപ്പം തന്നെ നമ്മൾ ഈ ഗർഭകാലത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും കൂടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, വീടിൻ്റെ ഉള്ളിലൊക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു ഗാർഡ് ഡോഗും വാച്ച് ഡോഗും ഒക്കെ ആയിട്ടുള്ള, എന്നൊരു പെറ്റ് ഡോഗും ആയിട്ടുള്ള ഒന്നാണ് ഡാഷ് ഹൗണ്ട്. അപ്പോൾ ആ ഡാഷ് ഹൗണ്ടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പപ്പീസ് ഇതാ ഇവിടെയാണ്, നമ്മുടെ വെൽപ്പിംഗ് ബോക്സിലാണ് കിടക്കുന്നത്. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഇപ്പോൾ പാലൊക്കെ കുടിച്ചിട്ട് അവരുടെ നഖമൊക്കെ വെട്ടിൽ കഴിഞ്ഞ് നല്ല സ്ലീപ്പിംഗ് മോഡിലാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താം. നമ്മളിവിടെ നമ്മുടെ ഫാമിൽ യൂസ് ചെയ്യുന്നതാണ് പെറ്റ്വിറ്റിൻ്റെ കുറച്ച് സപ്ലിമെൻറ്റ്സ് ആണ്. ഇത് 3-4 എണ്ണം ഉണ്ട്. ഇത് 1 ജോയിൻറ്റ് ടാബ്ലറ്റ്സ്, അതായത് ഇവരുടെ ബോൺസിനൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ജോയിൻസിൻ്റെ ടാബ്ലറ്റ്സ്, ജോയിൻറ്റ് ടാബ്ലറ്റ്സ്. പിന്നെ അതേപോലെ തന്നെ ഇത് മൾട്ടി വിറ്റമിൻ്റെ ടാബ്ലറ്റ് ആണ്, പല തരത്തിലുള്ള മൾട്ടി വിറ്റമിൻ. ഇതിൽ വന്നിട്ട് വിറ്റമിൻ എ, വിറ്റമിൻ D3, B1, B6, B12, അങ്ങനെ വിറ്റമിൻ B5, ഇങ്ങനെ കുറേ വിറ്റമിൻസിൻ്റെ ഒരു മൾട്ടി വിറ്റമിൻ്റെ ടാബ്ലറ്റാണിത്. പിന്നെ അതേപോലെ തന്നെ ഇത് സ്കിൻ കോട്ട്, അതായത് സ്കിൻ കോട്ട് എന്ന് പറയുമ്പോൾ നല്ല കോട്ട് നമ്മളുടെ പപ്പീസിനോ അല്ലെങ്കിൽ അതേപോലെ നമ്മുടെ അഡൽറ്റ് ഡോഗ്സിനൊക്കെ നല്ല കോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കിൻ കോട്ട് ടാബ്ലറ്റ്സ്. പിന്നെ കാൽസ്യം സപ്ലിമെൻറ്റ്. അപ്പോൾ ഈ കാൽസ്യം സപ്ലിമെൻറ്റും ഇവർക്ക് ഈ ബോൺസിനൊക്കെ സ്ട്രോങ് ആയിരിക്കാനും ഇവരുടെ കാൽസ്യത്തിൻ്റെ കുറവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ട ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് പർച്ചേസ് ചെയ്യാൻ ആമസോണിൽ, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ പെറ്റ്വിറ്റിൻ്റെ ഡയറക്റ്റ് സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് വേണിച്ചത് വാങ്ങിക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഞാൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് അത് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അതിൽ അതിൻ്റെ ഓഫറൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വാങ്ങിക്കാൻ, ഇപ്പോൾ ഓഫറിൽ വാങ്ങിക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങൾ, അതിൻ്റെ കൂപ്പണൊക്കെ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു പ്രോഡക്റ്റാണ് പെറ്റ്വിറ്റിൻ്റെ, നല്ലൊരു മൾട്ടി വിറ്റാമിൻ, അതേപോലെ തന്നെ സ്കിൻ കോട്ട്, ജോയിൻറ്റ് ടാബ്ലറ്റ്സ്, പിന്നെ കാൽസ്യം, ഇങ്ങനെ ഒരു 4 എണ്ണത്തിൻ്റെ കൂടിയിട്ടുള്ള ഒരു പാക്കേജാണത്. ഇതാണ് ഇവർക്ക് ഒരു അത്യാവശ്യം നമ്മുടെ വീട്ടിലെ നായ്ക്ക് ഇത് മതിയായിരിക്കും. ഈ അത്യാവശ്യം ഇതിന് വേണ്ട സപ്ലിമെൻറ്റ്സ് എല്ലാം ഇതിൽ ഇതായിരിക്കും. അപ്പോൾ തണൽ ഫാമിലെ സുബ്രഹ്മണ്യൻ നമ്മളൊപ്പം ഉണ്ട്. അപ്പോൾ എത്ര മെയിലും എത്ര ഫീമെയിലും ആണ് ഇപ്രാവശ്യം നമ്മുടെ ലിറ്ററിൽ ഉള്ളത്? നമ്മളെ ഡോറ അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ നെയിം വരുന്നത് കാപ്രോസ് കൊക്കോ എന്ന് പറയുന്ന പേരാണ്, KCIയിലുള്ള പേര്. നമ്മൾ വിളിക്കുക ഡോറോ എന്നാണ്, ഡോറ എന്നാണ് വിളിക്കുക. അവളെ മെയ്റ്റ് ചെയ്തത് ഒരു ഇന്ത്യൻ ചാമ്പ്യൻ ടോമിനായിട്ടാണ് തൃശ്ശൂരുള്ളത്. അപ്പോൾ ഇപ്പോൾ പ്രസവിച്ചിട്ട് 19 ദിവസമായി. 7 പപ്പീസാണ്, 4 മെയില് 3 ഫീമെയില്. അപ്പോൾ അതിൽ 4 ഓൾറെഡി ബുക്ക്ഡ് ആണ്, 3 എണ്ണം കൂടി ഉണ്ട് നമുക്ക്. അതിനൊക്കെ 19 ദിവസമായിട്ടുള്ളൂ കൊടുക്കാറൊന്നായിട്ടുള്ള, 45 ദിവസമൊക്കെ ആയാലാണ് കൊണ്ടുപോകാറുള്ളൂ. നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞു ഈ ഗർഭകാല പരിചരണത്തെ കുറിച്ച്. അപ്പോൾ സുബ്രഹ്മണ്യൻ്റെ ഇവിടെ ഫാമിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഒരു ഗർഭകാലം എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു പരിചരണം ചെയ്യുന്നത്? ഓക്കെ, പ്രത്യേകിച്ചും ഈ ചെറിയ ബ്രീഡാണല്ലോ നമ്മളിപ്പോൾ ഇവിടെ അങ്ങനെ കൂടുതലായിട്ടുള്ള, നമ്മൾ ചെറിയ ബ്രീഡാണല്ലോ. അല്ല, ചെറിയ ബ്രീഡാണെങ്കിലും വലിയ ബ്രീഡാണെങ്കിലും നമുക്ക് എന്താ, ചിലപ്പോൾ ഒരു നാട്ടു നടപ്പ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ മേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ചെയ്യുന്നൊരു പരിപാടി ഫുഡ് വളരെ കൂടുതൽ കൊടുക്കുക, അല്ലെങ്കിൽ മൾട്ടി വൈറ്റമിൻ, കാൽഷ്യം, അയൺ, അങ്ങനെ കുറേ സപ്ലിമെൻറ്റ്സ് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു രീതിയാണ് പൊതുവെയുള്ളത്. ഞാനും തുടക്കത്തിലൊക്കെ അങ്ങനെയായിരുന്നു. അതായത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞ് മെയ്റ്റ് ചെയ്ത ആൾക്കാരോട് ചോദിച്ചാലും അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോട് ചോദിച്ചാലും ആരോട് ചോദിച്ചാലും അവർ പറയുക മൾട്ടി വൈറ്റമിൻ, കാൽഷ്യം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ എനിക്കെന്താ വെച്ചാൽ കുറച്ച് ആദ്യത്തെ 1-2 ഈ ലിറ്ററിലൊക്കെ കുറച്ച് ബിറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായപ്പോൾ നമ്മൾ തന്നെ കുറേ പഠിക്കൽ തുടങ്ങി. അപ്പോൾ എങ്ങനെ മാറ്റങ്ങൾ വരുത്താം എന്നുള്ള പരീക്ഷണങ്ങളിൽ ഇപ്പം ഞാൻ ലാസ്റ്റ് ഒരു 5-6 ലിറ്ററായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട്. അതായത് 60 ദിവസമാണ് നമ്മളെ ഇതിൻ്റെ ഒരു ഗർഭകാലം എന്ന് പറയുക ആവറേജ്. അത് 65 ദിവസം വരെ പോവാം അല്ലെങ്കിൽ 55 ദിവസത്തിൽ പ്രസവിക്കാം. പക്ഷേ
60 ദിവസം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഞാൻ നാലായിട്ട് ഡിവൈഡ് ചെയ്തു, 15 ദിവസം വെച്ചിട്ട് നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് ഓരോ ഷെഡ്യൂളിലും നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി വരുത്തി ഇപ്പൊ ഫൈനൽ എത്തി നിൽക്കുന്ന ഒരു ഷെഡ്യൂൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അത് ഇത് എല്ലാ ഡോഗ്സിനും ഇതുപോലെ തന്നെ ചെയ്യണം എന്ന് പറയില്ല, കാരണം നിങ്ങളുടെ ഡോഗിന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം. കാരണം മൾട്ടിവൈറ്റമിൻ ഞാൻ കൊടുക്കാറില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ഡോഗിന് കൊടുക്കാതിരുന്നുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ നിങ്ങളുടെ ഡോഗ് വീക്കാണെങ്കിൽ കുട്ടികൾക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല, പ്രശ്നങ്ങളാവും. അപ്പോൾ നമ്മളെ ഡോഗ് ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ ചെയ്യുന്ന രീതികൾ പറയാം. അപ്പോൾ ആദ്യത്തെ 15 ദിവസം, അതായത് ലാസ്റ്റ് മേറ്റ് ചെയ്ത അന്ന് മുതൽ 15 ദിവസം, ഫസ്റ്റ് മേറ്റ് അല്ല ലാസ്റ്റ് മേറ്റ്, ലാസ്റ്റ് മേറ്റ് ചെയ്ത് 15 ദിവസം വരെ നമ്മൾ ചെയ്യുന്നത് ഫുഡിൻ്റെ മുകളിൽ ചെയ്യുന്ന ഒരു ഇതെന്ന് പറയുന്ന ഒരു ചേഞ്ചസും വരുത്താറില്ല. സെയിം ഫുഡ് എന്താണോ കൊടുത്തിരുന്നത് അത് മാത്രമേ കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞ് അതിന് സപ്ലിമെൻറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഫോളിക് ആസിഡ് മസ്റ്റായിട്ട് കൊടുത്തിരിക്കും, അതുപോലെ അയൺ സിറപ്പ് അല്ലെങ്കിൽ അയൺ ടാബ്ലറ്റ് കൊടുത്തിരിക്കും. ഇപ്പം ചെറിയ ബ്രീഡാണെങ്കിൽ അയൺ സിറപ്പ് ഒരു 5 ml അല്ലെങ്കിൽ 5 ml രണ്ടു നേരം വെച്ച് കൊടുക്കും, ഫോളിക് ആസിഡിൻ്റെ ഒരു ടാബ്ലറ്റ് കൊടുക്കും. പിന്നെ നമ്മൾ കൊടുക്കുന്നത് വെളിച്ചെണ്ണ കൊടുക്കാറുണ്ട്, അത് പ്യുർ വെളിച്ചെണ്ണ, പ്യുർ വെളിച്ചെണ്ണ ഫുഡിനോടൊപ്പം. ഞാനിപ്പോൾ ഇവിടെ രണ്ടു നേരം ഫുഡ് കൊടുക്കുന്നത്, അപ്പോൾ രണ്ടു നേരം ഓരോ ടീസ്പൂൺ വെച്ചിട്ട് ഫുഡിൽ കലർത്തി കൊടുക്കും. ഇതാണ് ആദ്യത്തെ 15 ദിവസം നമ്മൾ ഫോളോ ചെയ്യുന്ന രീതി. പിന്നെ രണ്ടാമത്തെ 15 ദിവസം, അതായത് 16 മുതൽ 30 ദിവസം വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സാധനം എന്താ വെച്ചാൽ ഫുഡ് അത് തന്നെ കൺട്രോൾ ചെയ്യും, പക്ഷേ അയൺ സിറപ്പ് അങ്ങോട്ട് നിർത്തും. അയൺ സിറപ്പ് നിർത്തിയിട്ട് അവിടെ കാൽഷ്യം കൊടുക്കലോടും. പിന്നെ കാൽഷ്യം 5 ml രാവിലെ 5 ml വൈകിയിൽ, ചെറിയ ബ്രീഡ്. ഇനിയിപ്പോൾ വലിയ ബ്രീഡാണെങ്കിൽ ഒരു 7-8 ml ആയാലും കുഴപ്പമൊന്നുമില്ല, രണ്ട് നേരം കൊടുക്കാം. വെളിച്ചെണ്ണ അതുപോലെ കണ്ടു കൊടുക്കും. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടൊരു കാര്യമുണ്ട്, സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ മേറ്റ് ചെയ്ത അന്ന് മുതൽ കൊടുക്കുന്ന വേറൊരു സാധനം ഫുഡിൽ ഉപ്പ് ചേർക്കും, വളരെ നുള്ള് ഉപ്പ് ചേർക്കും. പക്ഷേ മേറ്റ് ചെയ്യാത്ത ഒരു ഡോഗിന് ഉപ്പ് കൊടുക്കാറില്ല. ഉപ്പ് നിങ്ങൾ കൊടുത്തു ശീലിപ്പിച്ചിട്ടുള്ള ഡോഗ് കാണിച്ചാൽ അതുപോലെ കൺട്രോൾ കൊടുക്കുക, അതല്ലെങ്കിൽ ഉപ്പ് ഒരു നുള്ളു കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ 15 ദിവസം പറഞ്ഞു, രണ്ടാമത്തെ 15 ദിവസം പറഞ്ഞു. രണ്ടാമത്തെ 15 ദിവസത്തിൽ അയൺ ഒഴിവാക്കിയിട്ട് കാൽഷ്യം ആഡ് ചെയ്യും. ഫസ്റ്റ് 30 ദിവസം പറഞ്ഞു. അപ്പോൾ ഇതിൽ വേറെ എതിരഭിപ്രായങ്ങൾ എനിക്ക് കേൾക്കാറുള്ളതെന്ന് വെച്ചാൽ കാൽഷ്യം കൊടുക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം, കാൽഷ്യം ഉപ്പും, അതിൻ്റെ രണ്ടിൻ്റെ ഒരു എനിക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ഉപ്പ് കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ ശരീരത്തിൽ ലിക്വിഡ് അല്ലെങ്കിൽ ഈ ഡീഹൈഡ്രേറ്റഡ് ആവില്ല ശരീരം, അതായത് വെള്ളം നന്നായിട്ട് വലിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് ശരീരത്തിൽ വെള്ളം നിൽക്കും. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മളെ പ്ലാസൻ്റയിൽ കുട്ടി കിടക്കുന്ന അറയുടെ ഉള്ളിൽ ധാരാളം വെള്ളം ഉണ്ടാവും. നമ്മൾ ലിക്വിഡ് ഫുഡ് കൊടുക്കണം അത് വേറെ വിഷയം, അത് ഞാൻ പറയാം. പക്ഷേ വെള്ളം ധാരാളം ഉണ്ടാവും. കാൽഷ്യം കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു എന്താ പറയുക, ഉണ്ടായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്താ വെച്ചാൽ പ്ലാസൻ്റയുടെ കവറുണ്ടല്ലോ അതിൻ്റെ കട്ടി നന്നായിട്ട് കൂടും, വളരെ കട്ടി. അപ്പോൾ ഈ വയറിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ ലൂട്രസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഈ പ്ലാസൻ്റെ പൊട്ടിയിട്ട് കുട്ടികൾ ഡെഡാവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അത് പുറത്തേക്ക് വരുന്നത് വരെ ഈ കവറിൻ്റെ ഉള്ളിൽ സേഫ് ആയിരിക്കും. അപ്പോൾ വെള്ളം ധാരാളം ഉണ്ടാവുകൊണ്ട് എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളെ ഫീമെയിൽ ഡോഗ് കുറച്ച് ചാട്ടവും കളിയൊക്കെ കൂടുതലുള്ള ഡോഗാണെങ്കിലും കുട്ടികൾക്ക് യാതൊരു പ്രശ്നവും വരില്ല. കാരണം ഇവരൊരു എന്താ പറയുക, തൊട്ടിലാടുന്ന പോലെ അല്ലെങ്കിൽ വെള്ളത്തിൽ കിടന്നാടുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്താ പറയുക, ഡെത്ത് റേറ്റ് ഒന്നും ഇല്ല, അപ്പോൾ വളരെ കുറവാണ്. അപ്പോൾ പലരും പറയാറുണ്ട് കുട്ടികൾ വരുന്നത് ഡെഡായിട്ടാണ് അല്ലെങ്കിൽ ക്ലാസിൻ്റെ പൊട്ടിയിട്ട് വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇത് ഫോളോ ചെയ്യുന്നതിന് ശേഷം ഇല്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ എനിക്ക് പറയാനുള്ളൊരു എക്സ്പ്ലനേഷൻ ഉള്ളത്. പിന്നെ ഇതിൽ വേറെ എന്തെങ്കിലും നെഗറ്റീവ് സൈഡ് എനിക്ക് ഉണ്ടായിട്ടില്ല എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറഞ്ഞാൽ നമുക്കും കൂടി ബാക്കിയുള്ളവർക്കും കൂടി അറിയാൻ പറ്റും. പിന്നെ അടുത്ത 45-ാമത്തെ ദിവസം വരെ, അതായത് 31 മുതൽ 45-ാമത്തെ ദിവസം വരെ ചെയ്യുന്ന ഫോളോ ചെയ്യുന്ന ഒരു സാധനം മെഡിസിൻസ് അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് ഇതുപോലെ കണ്ടിന്യൂ ചെയ്യും. ഉപ്പ് കൊടുക്കും, വെളിച്ചെണ്ണ പിന്നെ കൊടുക്കാറില്ല, വേണമെങ്കിൽ കൊടുത്തോളൂ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കൊടുത്താൽ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഫുഡ് ഞങ്ങൾ 3 നേരമാക്കും, അതായത് രാവിലെയും വൈകിട്ടും നമ്മൾ സാധാരണ കൊടുക്കുന്ന ചിക്കൻ ചോറും പ്ലസ് വെജിറ്റബിൾസ്, അതിനൊപ്പം കുറച്ച് തൈരൊക്കെ ആഡ് ചെയ്യാറുണ്ട്. അത് നോർമലി ചെയ്യുന്ന, അതിൽ വേറെ ഗർഭകാലത്തിൽ സ്പെഷ്യലൈസ്ഡ് ഒന്നല്ല പറയുന്നത്. പിന്നെ ഉച്ച സമയത്ത് നമ്മൾ ഈ കോറ അല്ലെങ്കിൽ ധാന്യപ്പൊടി, പിന്നെ പല ആൾക്കാരും റാഗിപ്പൊടി എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്ന്, ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് ധാന്യപ്പൊടിയാണ്, ഒരു 10-26 ഐറ്റംസിൻ്റെ ഒരു പൊടി, ഒരു മിശ്രിതമുണ്ട്.
നമുക്കിവിടെ റെഡിമെയ്ഡ് കിട്ടും. ഈ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഈ വൈദ്യന്മാർ കൊടുക്കുന്ന, വൈദ്യന്മാർ സജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ അത് നമുക്കിവിടെ റെഡിമെയ്ഡ് കിട്ടുന്നുണ്ട്. അതിൽ അണ്ടിപ്പരിപ്പ് മുതൽ കുറേ ധാന്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ പൊടി നമ്മൾ കുറുക്കിയിട്ട് ഒരു മുട്ടയും പുഴുങ്ങിയ മുട്ടയും കൂടിയിട്ട് ഉച്ചയ്ക്ക് കൊടുക്കും. അത് ലിക്വിഡ് ഫോമിലാണ് കൊടുക്കുക. എല്ലാ ഫുഡും ലിക്വിഡ് ഫോമിലാണ് എങ്കിൽ പോലും ഇത് കുറച്ചും കൂടി ലിക്വിഡ് കൂടുതലുള്ള രീതിയിലാണ് കൊടുക്കുക. ഓക്കെ, അതാണ് 45 ദിവസം വരെ. പിന്നെ 45 മുതൽ 50 ദിവസം, അല്ലെങ്കിൽ സോറി 60 ദിവസം എന്ന് പറയുന്നത് ഇവരുടെ ഭയങ്കര ഗ്രോത്ത് കൂടുന്നൊരു സമയമാണ്. ആ സമയത്തൊക്കെ 45 ദിവസമായി കഴിഞ്ഞാൽ നമ്മൾ ഫോളിക് ആസിഡ് ഒഴികെയുള്ള എല്ലാ സപ്ലിമെൻറ്റും സ്റ്റോപ്പ് ചെയ്യും. 45 ദിവസത്തിന് ശേഷം ഒരു സപ്ലിമെൻറ്റും കൊടുക്കാറില്ല. ആകെ ഞാൻ കൊടുക്കുന്ന സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് കാൽഷ്യം ഫോളിക് ആസിഡും മാത്രമാണ്. പിന്നെ ഫസ്റ്റ് 15 ഡേയ്സ് കൊടുക്കുന്ന അയേണ്. അപ്പോൾ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് ഫോളിക് ആസിഡ് മാത്രം കണ്ടിന്യൂ ചെയ്യും. അത് ഡെലിവറി വരെ കണ്ടിന്യൂ ചെയ്യും. 45 ദിവസം കഴിഞ്ഞാൽ ഫോളിക് ആസിഡ് മാത്രം സപ്ലിമെൻറ്റ്, പിന്നെ ഉപ്പ് ഇതുപോലെ ഫുഡിലിട്ട് കൊടുക്കുക. ഫുഡ് എന്ന് പറയുന്നത് 4 നേരം, 4 നേരം. അതായത് ഫുഡിൻ്റെ അളവ് വളരെ കൂട്ടാതെ, അളവ് സെയിം, പക്ഷേ 4 നേരമാക്കും. അത് ഉച്ചയ്ക്ക് കൊടുക്കുന്ന അതേ ഫുഡ്, അതായത് നേരത്തെ ഞാൻ പറഞ്ഞ ലിക്വിഡ് ഫോമിലുള്ള കോറ കുറുക്കിയിട്ടുള്ള ഫുഡ് രാത്രി വീണ്ടും ഒരു 10 മണിക്കൊക്കെ കൊടുക്കും. നിങ്ങളുടെ ടൈമിങ്ങിനനുസരിച്ച് നിങ്ങൾ എങ്ങനെ കൊടുക്കുന്നു വെച്ചാൽ അപ്പോഴും ഒരു മുട്ട കൊടുക്കും. അപ്പോൾ അതായത് 45 ദിവസത്തിന് ശേഷം 2 മുട്ട പ്ലസ് 4 നേരം ഫുഡ്, ഇതാണ് അതിൻ്റെ ഒരു മെത്തേഡ്. ഈ 45 മുതൽ 60 ദിവസം വരെ എന്ന് പറയുന്നത് 45 ദിവസം മുതൽ പ്രസവം വരെ എന്നുള്ളതാണ്. ചിലപ്പോൾ 60, 62 ആവാം, 63 ആവാം, അല്ലെങ്കിൽ 58 ആവാം, എങ്ങനെയാണ് വെച്ചാൽ അത്. അപ്പോൾ ആ 45 ദിവസമായി കഴിഞ്ഞാൽ പിന്നെ കാൽഷ്യം ഒന്നും കൊടുക്കില്ല. ഇതാണ് നമ്മളൊരു ഒരു ഗർഭകാല പരിചരണം എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ. ഇതിൽ വെള്ളം എല്ലാ സമയത്തും, ആ കൂട്ടിലെ എല്ലാ സമയത്തും എല്ലാ ഡോഗ്സിനും ഫുഡ് ഉണ്ടാവും, അല്ല സോറി വെള്ളം ഉണ്ടാവും. അത് വിട്ടേക്കൂ. അത് പിന്നെ എന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിന് പുറമെയാണ് നമ്മൾ ഈ ലിക്വിഡ് ഫോമിലുള്ള ഫുഡുകൾ മാത്രം കൊടുക്കുന്നത്. ചോറിൻ്റെ ഒപ്പം ആണെങ്കിലും ലിക്വിഡ് ഉണ്ടാവും, അല്ലെങ്കിൽ വെള്ളം അടിയിട്ടുണ്ടാവും. കോറയുടെ ഒപ്പം ആണെങ്കിലും വെള്ളം ഉണ്ടാവും. മറ്റെന്താ പറയുക, ബാക്കി 4 നേരം നമ്മൾ ലിക്വിഡ് ഫോമിലുള്ള ഫുഡാണ് കൊടുക്കുക. വെള്ളം ധാരാളം എപ്പോൾ വേണച്ചാൽ കുടിക്കാൻ കൂട്ടിലുണ്ടാവും സ്ഥിരമായിട്ട്. ഇത് കഴിഞ്ഞപ്പോൾ ഈ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോഗിനെ, ഇപ്പോൾ കുട്ടികളെ കെയർ ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഡോഗിൻ്റെ കെയറിങ് എന്താണ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാറില്ല? ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഗർഭകാലത്ത് മൾട്ടിവൈറ്റമിൻ ഒന്നും കൊടുക്കാറില്ല, അല്ലെങ്കിൽ കൂടുതൽ ഓവർ കെയറിങ് ഒന്നും വേണ്ട. പക്ഷേ പ്രസവം കഴിഞ്ഞാൽ മൾട്ടിവൈറ്റമിൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. പ്രസവം കഴിഞ്ഞാലാണ് മൾട്ടിവൈറ്റമിനും, അയൺ സിറപ്പ് ഉണ്ടെങ്കിൽ അയൺ സിറപ്പ്, കാൽഷ്യം ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ കാൽഷ്യം അയണും ഒരുമിച്ച് കൊടുക്കാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ അയൺ നിർബന്ധമുള്ള കേസല്ല വേണമെങ്കിൽ കൊടുത്താൽ മതി. പക്ഷേ കാൽഷ്യം മൾട്ടിവൈറ്റമിനും നിർബന്ധമായിട്ട് കൊടുക്കുക. അതുപോലെ ലിക്വിഡ് ധാരാളം ചെല്ലുക, കാരണം പാലുണ്ടാവണമെങ്കിൽ ലിക്വിഡ് ചെല്ലണം. ഇതേ 4 നേരത്തെ ഫുഡ് കണ്ടിന്യൂ ചെയ്യും. അത് കൂടാതെ ഈ ഫുഡിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം കൊടുക്കും. 1 ഗ്ലാസ് വെള്ളം, 1/2 ഗ്ലാസ് വെള്ളമൊക്കെ കൂടുതൽ കഴിക്കാൻ കൊടുക്കും. അത് വെച്ചാൽ പല ഡോഗ്സും വെള്ളം കുടിക്കില്ല, വെള്ളം വെറുതെ വെള്ളം കുടിക്കാൻ. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു തരികിട പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അതിൽ കൊടുക്കും. അതായത് എനിക്ക് ഒരു പഗ്ഗുണ്ട്, ആ പഗ്ഗ പ്രസവിച്ചെടുക്കുന്ന വെച്ചാൽ ആൾക്ക് ചിക്കനോ അങ്ങനെയൊന്നും വലിയ താല്പര്യമില്ല, പക്ഷേ എഗ്ഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എഗ്ഗിൻ്റെ മഞ്ഞ മാത്രം എടുത്തിട്ട് പുഴുങ്ങിയിട്ട് വെള്ളത്തിൽ കലക്കി കൊടുക്കും. അപ്പോൾ ആ വെള്ളം ധാരാളം കുടിക്കും. അതുപോലെ ബാക്കിയുള്ളവർക്ക് ലിവർ വെള്ളത്തിൽ കലക്കി കൊടുക്കും. അപ്പോൾ അങ്ങനെ വെള്ളം ധാരാളം കൊടുക്കും, കാൽഷ്യം, മൾട്ടിവൈറ്റമിൻ, 4 നേരം ഫുഡ്, ഇതാണ് അവർക്കുള്ളത്. അതൊരു 40 ദിവസം വരെയൊക്കെയാണ്. അല്ല, കുട്ടികൾ എത്രത്തോളം പാല് കുടിക്കുന്നോ അത്രയും വരെ, അത്രയും വരെ. അതായത് 40, ഇപ്പോൾ 45-50 ദിവസം വരെ എന്തായാലും കുട്ടികളുണ്ടാവും. അതുവരെ നമ്മളിത് കണ്ടിന്യൂ ചെയ്യും. പിന്നെ കുട്ടികളുടെ എണ്ണം കുറയുക അല്ലെങ്കിൽ അതൊക്കെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മളെ ഡോഗിൻ്റെ ഒരു ഇതിനനുസരിച്ച് അറിയാലോ. അപ്പോൾ ഓവർ പാലാവാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം, കുറയാനും പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അതിനെ ഒന്ന് മാറ്റിയെടുക്കുക, നമ്മളുടെ ഇതിനനുസരിച്ച് മാറ്റിയെടുക്കുക. ഓവറാണെന്ന് തോന്നുന്നെങ്കിൽ കുറച്ച് കുറയ്ക്കാം, അത്രേ ചെയ്യാവുള്ളൂ. എന്തായാലും കാൽഷ്യം മസ്റ്റാണ്, കാരണം കാൽഷ്യം പാലുണ്ടാവണം വെച്ചാൽ കാൽഷ്യം ഒരു ഘടകമാണ്. പിന്നെ കാൽഷ്യം കൊടുത്തത് കൊണ്ടുള്ള വേറൊരു ഗുണം എനിക്ക് തോന്നുന്നു, യൂട്രസ് ചുങ്ങാൻ കാൽഷ്യം നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രത്തോളം ശരിയാണെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് അനുഭവം അങ്ങനെയുണ്ട്. കാരണം നമ്മളെ പ്രസവം കഴിഞ്ഞാലും ഇപ്പം ചില ഡോഗ്സിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ ബ്രസ്റ്റൊക്കെ നന്നായി താഴ്ന്നിട്ട് പ്രസവം കഴിഞ്ഞാലും നല്ലവണ്ണം താഴ്ന്നു കിടക്കുന്ന കാണാറില്ല. പക്ഷേ നമ്മളെ ഡോഗ്സിന് പ്രസവം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ കുട്ടികളൊക്കെ പോയി ഒരു മാസം കഴിയുമ്പോഴേക്കും ശരിയിലേക്ക് കയറി വീണ്ടും ഒരു പഴയപടിയിലേക്ക് മാറാറുണ്ട്. വളരെ കുറച്ച്, ഇപ്പോൾ 3-4 പ്രസവം കഴിഞ്ഞ ഡോഗ്സ് പോലും ഉണ്ട് നമ്മളുടെ അടുത്ത്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പറയാൻ സാധ്യത വളരെ കമ്മിയാണ്. ഓക്കെ, അതാണ് പ്രസവശേഷമുള്ള. അപ്പോൾ നമ്മളുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.